നമസ്കാരം. നിമിഷ ഫാത്തിമയ്ക്കും കൂട്ടർക്കും വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും മുറവിളി ഉയരാൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെയും ഇടതുവലതു മുന്നണികളുടെയും തീവ്രവാദ പ്രേമത്തെ തുറന്നടിച്ചു കാട്ടുകയാണ് ജിതിൻ കെ ജേക്കബ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ജിതിൻ കെ ജേക്കബ് ഇവരുടെ നികൃഷ്ടമായ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടിയിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: സൗമ്യ സന്തോഷിനെ പാലസ്തീൻ തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ കാണാതിരുന്ന മലയാളി രോഷമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി ഗ്രൂപ്പിലെ അവശേഷിക്കുന്ന മലയാളി ഇസ്ലാമിക തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഇടയില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഉയരുന്നത്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആ മത തീവ്രവാദികൾക്ക് വേണ്ടി ഒരു സഹതാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണിപ്പോൾ. ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ അമ്മയുടെ രോദനമാണ് ചാനലുകൾ മുഴുവൻ. പലസ്തീൻ തീവ്രവാദികൾ സൗമ്യ സന്തോഷ് എന്ന പാവൻ നേഴ്സിനെ കൊലപ്പെടുത്തിയപ്പോൾ ആരും ഈ രോഷം കണ്ടില്ല. അതുതന്നെയുമല്ല, പലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ഷെയ്വ് ഗാസ രോദനമായിരുന്നു എവിടെയും. സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ഭരണകൂടം തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന ആക്ഷേപം നിരവധി കോണുകളിൽ നിന്നുയർന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആ മലയാളി ഇസ്ലാമിക തീവ്രവാദികൾ നാട്ടിലെത്തിയാലും മത തീവ്രവാദം ഉപേക്ഷിക്കുമെന്ന് എന്തുറപ്പാണ് ഉള്ളത്? സിറിയയിൽ ഇസ്ലാമിക ഖലീഫത്ത് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാവരും തങ്ങളുടെ സ്വന്തം രാജ്യത്ത് പോയി തീവ്രവാദ പ്രവർത്തനം തുടരണമെന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഔദ്യോഗികമായി തങ്ങളുടെ സംഘങ്ങളോട് പറഞ്ഞിട്ടുള്ളതും. ബ്രിട്ടനും ഫ്രാൻസും അടക്കം അവിടെ നിന്ന് പോയ തീവ്രവാദികളെ തങ്ങളുടെ രാജ്യത്തേക്ക് തിരികെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മാത്രം ഇതുപോലുള്ള മത തീവ്രവാദികളെ നികുതിപ്പണം കൊണ്ട് തീറ്റി പോറ്റണമെന്നാണോ പറയുന്നത്? മനുഷ്യാവകാശമൊക്കെ മത തീവ്രവാദികൾ കൊന്നു തള്ളിയ സാധാരണക്കാർക്കും ഉണ്ടായിരുന്നു. ഒരു മലയാളി ഇസ്ലാമിക തീവ്രവാദിയുടെ അമ്മ പറയുന്നത് കേട്ടു, അവരുടെ മകളെ മതം മാറ്റി തീവ്രവാദത്തിന് കൊണ്ടുപോയവർ ഇപ്പോഴും കേരളത്തിൽ യഥേഷ്ടം പരസ്യമായി വിലസുന്നു, അന്ന് പരാതി കൊടുത്തിട്ടും അവഗണിച്ചു എന്നൊക്കെ. അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി തീവ്രവാദത്തിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് ഭരണകൂടത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും പോലും പിന്തുണ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം അവർ ആരോപണം ഉന്നയിച്ച ആളുകളുടെ പേരുൾപ്പെടുന്ന ഭാഗം ചില മാധ്യമങ്ങൾ മാറ്റി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് പുറത്തു വന്ന ഒരു വീഡിയോയിൽ മലയാളി ഇസ്ലാമിക് തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്ന് പറയുന്നത് അവർ ചെയ്തതിൽ അവർക്ക് പശ്ചാത്താപം ഒന്നുമില്ല എന്നാണ്. ഈ മത തീവ്രവാദികൾ ബ്രെയിൻ വാഷ് ചെയ്തു കൊണ്ടുപോയ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ ഏതെങ്കിലും മാധ്യമങ്ങൾ കാണിക്കുമോ? ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം എത്രയുണ്ടാകുമെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അവർ പരാതിപ്പെട്ടാൽ അന്വേഷിക്കാൻ ഭരണകൂടം തയ്യാറാകുമോ? അത് ദിവ്യപ്രണയമെന്ന് പ്രചരിപ്പിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ പരാതി പറഞ്ഞ കുടുംബങ്ങളെ വേട്ടയാടുകയല്ലേ ചെയ്യുക? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ കേരളത്തിലെ അന്നത്തെ ഭരണകൂടം അദ്ദേഹം ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. അതായത്, പരോക്ഷമായി മത തീവ്രവാദികളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കൈവെട്ടിന് ശേഷവും വർഷങ്ങളോളം ഒരുപക്ഷെ ഇപ്പോഴും ജോസഫ് മാഷിന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമായിരുന്നില്ല, ഭരണകൂടവും ചില മുഖ്യധാര മാധ്യമങ്ങളും ചേർന്നായിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങളല്ലാതെ ആരും പ്രതികരിക്കുന്നു പോലുമില്ല. പ്രതികരിക്കുന്നവരെ ആകട്ടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നേഴ്സുമാരായി ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനവും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സൗമ്യ സന്തോഷിനെ പാലസ്തീൻ തീവ്രവാദികൾ നിർദ്ദയം വധിച്ച സമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേഴ്സുമാർക്ക് നേരെ ഇവിടെ സംഘടിതമായി നടന്ന സൈബർ ആക്രമണം പോലും സഭകൾ കണ്ടില്ലെന്ന് നടിച്ചു. പ്രതികരിച്ചാൽ നിഷ്പക്ഷ മാധ്യമങ്ങൾ ആക്രമിക്കുമോ എന്ന പേടി കൊണ്ടായിരിക്കാം സഭ പോലും മിണ്ടാത്തത്. നിഷ്പക്ഷത ചമയുന്ന മാധ്യമ വൈറസുകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: ജിഹാദി സ്തുതി പാടണമെങ്കിൽ ആയിക്കോളൂ, പക്ഷേ അത് മലയാളികളുടെ മൊത്തം അഭിപ്രായമാണ് എന്ന് ചാപ്പ കുത്തേണ്ട. കുറഞ്ഞത് ഈ എഴുതുന്ന എനിക്ക് നിങ്ങളുടെ അഭിപ്രായമല്ല ഉള്ളത്. ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിരുന്ന് ഇത് പറയാൻ പോലും ഭയക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മുമ്പ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു: കേരളത്തിൽ നിന്നുള്ള മുഖ്യധാര മാധ്യമ പ്രവർത്തകരെ ഇന്ത്യയുടെ തന്ത്രപരമായ മേഖലകളിൽ പ്രവേശിപ്പിക്കുന്നതിന് രാജ്യം കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെയാണ് ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. രാജ്യദ്രോഹപരമായ സമീപനങ്ങൾ സ്വീകരിച്ച് അത് മൊത്തം മലയാളികളുടെയും തലയിൽ ചാർത്തരുതെന്നും രാജ്യസ്നേഹമുള്ള സ്വന്തം രാജ്യത്തിൽ അഭിമാനബോധമുള്ള പൗരന്മാരും ഇവിടെ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. We'll be right back.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും